വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയുടെ ആത്മീയ പുത്രിയും അദ്ദേഹത്തിൻ്റെ ദിവ്യാനുഭൂതികൾക്ക് ദൃക്സാക്ഷിയുമായ വാഴ്ത്തപ്പെട്ട എലിസബത്ത് സന്നയുടെ ജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രമാണ് മൈസൂരിലെ പള്ളോട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആറാമത്തെ ഈ വീഡിയോ എപ്പിസോഡിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2016 സെപ്റ്റംബർ മാസം 17 തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എലിസബത്ത് സന്നയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. സൽവത്തോർ മരിയ ഡൊമേനിക്ക ലായ് ദമ്പതിമാരുടെ 9 മക്കളിൽ രണ്ടാമത്തെ മകളായി 1788 ഏപ്രിൽ മാസം 23 തീയതി ഇറ്റലിയിലെ സർദീനിയായിൽ വാഴ്ത്തപ്പെട്ട എലിസബത്ത് സന്ന ജനിച്ചു. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ മുൻനിരയിലായിരുന്ന സൽവത്തോർ കുറച്ചു കാലം സർദീനിയായുടെ മേയറായിരുന്നു. അതിനാൽ തന്നെ അവൾ സാമ്പത്തിക ഭദ്രതയിലും സമൂഹത്തിൽ തികഞ്ഞ ആദരവ് നിറഞ്ഞ ഒരു സാഹചര്യത്തിലുമാണ് വളർന്നു വന്നത്. അവളുടെ അമ്മാവൻ ലൂയിസും സഹോദരൻ അന്തോണിയോയും വൈദികരായിരുന്നതിനാൽ എലിസബത്തിനെ കുഞ്ഞുന്നാൾ മുതലേ വിശുദ്ധിയിൽ വളർന്നു വരുന്നതിനുള്ള ഒരു കുടുംബ പശ്ചാത്തലമുണ്ടായിരുന്നു. ജനിച്ച് 3 മാസമായപ്പോൾ തന്നെ പിടിപെട്ട വസൂരി രോഗം നിമിത്തം അവളുടെ കരങ്ങളുടെ സ്വാധീനം ഭാഗികമായി നഷ്ടപ്പെട്ടു. തൻ്റെ ജീവിതത്തിലുടനീളം ഒരിക്കലും അതൊരു വൈകല്യമായി കണ്ട് അവൾ പരിഭവപ്പെടുന്നത് കണ്ടിട്ടില്ലെന്ന് കുടുംബാംഗങ്ങളും അയൽക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന വസ്തുത ഏറെ കൗതുകകരമാണ്. കൗമാരക്കാരിയായ എലിസബത്ത് വിവാഹിതയായി കാണുവാനുള്ള ആഗ്രഹം അവളുടെ മാതാപിതാക്കളെ അലട്ടിയിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായി പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ജീവിതം മാറ്റിവെച്ച് ഒരു മിണ്ടാമഠത്തിൽ ചേരുക എന്നതായിരുന്നു കുഞ്ഞുന്നാൾ മുതലേയുള്ള അവളുടെ അഭിലാഷം. ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് 1807 സെപ്റ്റംബർ മാസം 13 തീയതി അന്തോണിയോ മരിയ പോർക്കുവിനെ അവൾ വിവാഹം കഴിച്ചു. 7 മക്കളെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരിൽ 2 പേർ ശൈശവത്തിൽ തന്നെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വൈവാഹിക ജീവിതത്തിൻ്റെ പാതിവഴിയിൽ എലിസബത്ത് സന്നയെ വിധവയാക്കിക്കൊണ്ട് 1825 ജനുവരി 25 ഭർത്താവ് അന്തോണിയോ മരിച്ചു. ഭർത്താവിൻ്റെ മരണശേഷം തനിക്ക് നേടാനാകാത്ത സന്യാസ ജീവിതത്തിൻ്റെ മാധുര്യം നുകരുവാനുള്ള തീവ്രമായ ആഗ്രഹം ഒരിക്കൽ കൂടി അവളിൽ ഉടലെടുത്തു. 1829 വികാരി ജനറലുമായി ഈ വിഷയം അവൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു നല്ല അമ്മ എന്ന നിലയിൽ മക്കളുടെ എല്ലാ കാര്യങ്ങളും അവൾ വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ടായിരുന്നു. എലിസബത്തിൻ്റെ മാതാപിതാക്കളും സഹോദരൻ അന്തോണിയും അവളുടെ കുടുംബത്തെ ഏറെ സഹായിച്ചിരുന്നു. ആ വർഷം തന്നെ നോമ്പുകാലത്തിൽ പ്രസംഗത്തിനായി എത്തിയ ഫാദർ ലൂയിസ് പോൾ അവളുടെ അത്ഭുത രോഗസൗഖ്യത്തിനായി വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ അവളോട് നിർദ്ദേശിച്ചു. അങ്ങനെ 1821 തൻ്റെ കുമ്പസാരക്കാരനായ ഫാദർ ജോസഫുമായി വിശുദ്ധ നാട് സന്ദർശനത്തിനായി എലിസബത്ത് യാത്ര തിരിച്ചു. നിർഭാഗ്യവശാൽ യാത്രാമധ്യേ അനുഭവപ്പെട്ട മോശമായ അവളുടെ ആരോഗ്യസ്ഥിതിയും കാലാവസ്ഥയും മുന്നോട്ടുള്ള അവളുടെ യാത്ര തടസ്സപ്പെടുത്തി. അതിനാൽ തങ്ങൾ ആരംഭിച്ച തീർത്ഥയാത്ര തുടരുവാൻ അവർ റോമിലേക്ക് യാത്രയായി. റോമിൽ അവൾക്ക് താമസിക്കുവാനായി വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കയോട് ചേർന്നുള്ള കെട്ടിടത്തിന് ഒരു ഇടുങ്ങിയ മുറിയാണ് ലഭിച്ചത്. സൗകര്യങ്ങൾ തീരെ കുറവായിരുന്ന ആ മുറിയിൽ മരണം വരെ എല്ലാ അർത്ഥത്തിലും ദാരിദ്ര്യത്തിൻ്റെ പൂർണ്ണതയിൽ അവൾ ജീവിച്ചു. ഏറെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു റോമിലെ അവളുടെ ജീവിതം. മാതൃഭാഷ മാത്രം അറിയാവുന്ന ഒരു സാധാരണ സ്ത്രീയായിരുന്ന എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം തന്നെ വളരെ ദുസ്സഹമായിരുന്നു. തൻ്റെ അമ്മയും സഹോദരനായ അന്തോണിയും ചേർന്ന് തൻ്റെ മക്കളെ നല്ല രീതിയിൽ പരിചരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ ഏറെ സന്തോഷിച്ചിരുന്നുവെങ്കിലും തൻ്റെ മക്കളെ കാണുവാനുള്ള ആഗ്രഹം അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. സ്വാധീനമില്ലാത്ത 2 കരങ്ങളും വാദരോഗത്തിൻ്റെ കഷ്ടപ്പാടുകളും വിട്ടുമാറാത്ത തലവേദനയും അവളുടെ ജീവിതം
കൂടുതൽ ദുസ്സഹമാക്കിയിരുന്നു. ഇതിനെല്ലാം ഉപരി പലായവർത്തി കൂട്ടിത്തുന്നിയ പഴഞ്ചൻ വസ്ത്രധാരണം അയൽപ്പക്കത്തെ കുട്ടികൾക്ക് മുന്നിൽ അവളെ ഒരു പരിഹാസപാത്രമാക്കി. എന്നിട്ടും അവൾ അവളുടെ ദാരിദ്ര്യത്തെ സ്നേഹിച്ചു, രോഗങ്ങളെ സ്നേഹിച്ചു, നിന്ദനങ്ങളെ സ്നേഹിച്ചു. ഒരു ദൈവിക ഇടപെടലെന്നോളം 1832 June 11 അവൾ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തെ അവളുടെ ആത്മീയ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു. റോമിലെ പള്ളികളും ആശുപത്രികളും തെരുവുകളും താമസിയാതെ എലിസബത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന മണ്ഡലങ്ങളായി. വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്ക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ പങ്കുചേർന്നും ജപമാല ചൊല്ലിയും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മണിക്കൂറുകൾ ചിലവഴിച്ചും ആ പുണ്യവതി ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിച്ചു. അവളുടെ ആത്മീയ മാർഗദർശനത്തിനായി ധാരാളം ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും അവളെ സന്ദർശിച്ചു. ദൈവാത്മാവ് അവളിലൂടെ അവരോട് സംസാരിക്കുകയാണ് എന്നവർ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. കുറവുകളെല്ലാം പരാതി കൂടാതെ നിറവുകളായി കാണുന്ന എലിസബത്തിനെ ആരോഗ്യം പതിയെ ക്ഷയിച്ചു തുടങ്ങി. 1857 February 17 അവൾ ഈ ലോകവാസം വെടിഞ്ഞു. അവസാന നാളുകളിൽ അവളുടെ ആത്മീയ ഉപദേശകനായിരുന്ന ഫാദർ ഗ്രാപ്പെല്ലി ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു, അവളുടെ ജീവിതം മുഴുവനും അവൾ തൻ്റെ യാചനകളും നന്മ പ്രവർത്തികളും എല്ലാ പ്രയാസങ്ങളും നേദിച്ചിരുന്ന ദൈവത്തോടുള്ള ഒരു നിരന്തര പ്രാർത്ഥനയും ധ്യാനവും സർവോപരി ഒരു ഐക്യപ്പെടലുമായിരുന്നു. ത്യാഗപ്രവൃത്തികളിലൂടെയും സഹനങ്ങളിലൂടെയും പ്രായച്ചിത്തം ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം ഒരു ഹോമബലിയായി അവൾ ദൈവത്തിന് സമർപ്പിച്ചു. മറ്റെല്ലാവരെ പോലെ സ്വേച്ഛപ്രകാരം തൻ്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല. പരസഹായം കൂടാതെ ശരിയായ ഭക്ഷണം കഴിക്കുവാനോ തലമുടി ചീകി ഒതുക്കുവാനോ മുഖം കഴുകുവാനോ എന്തിനേറെ പറയണം, കുരിശ് വരയ്ക്കുവാൻ പോലും അവൾ ഏറെ കഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും ഇവയൊന്നും തൻ്റെ മക്കളെ വളർത്തുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും വീട്ടുജോലികൾ ചെയ്യുന്നതിനും അവൾക്കൊരു തടസ്സമായിരുന്നില്ല. എളിമയും സഹനവും നിറഞ്ഞ ജീവിതത്തിന് ഒരു ഉത്തമ മാതൃകയാണ് വാഴ്ത്തപ്പെട്ട എലിസബത്ത് സന്ന. ത്യാഗവും സഹനവും മുഖമുദ്രയായുള്ള സന്യസ്ത ജീവിതം സ്വപ്നം കണ്ട എലിസബത്ത് മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വഴങ്ങി നല്ലൊരു ഭാര്യയും അമ്മയുമായത് നാം കണ്ടു. ദൈവിക പദ്ധതിക്ക് അനുസൃതമായി ഒടുവിൽ അവൾ റോമിലെത്തുകയും വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയുടെ ആത്മീയ ശിക്ഷണത്തിൽ തൻ്റെ ശിഷ്ടകാലം കഴിച്ചുകൂട്ടുകയും ചെയ്തു. ദൈവത്തിന് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവളുടേത്. അനുദിന ദിവ്യബലികളിലുള്ള പങ്കുചേരും ജപമാല പ്രാർത്ഥനയും ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിലുള്ള ആരാധനയും അവളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കുറുക്കുവഴികളായി മാറി. പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ കത്തോലിക്കാ പ്രേക്ഷിതത്വ സഭയുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിച്ചവരിൽ പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു വാഴ്ത്തപ്പെട്ട എലിസബത്ത് സന്ന. 1835 തന്നെ അവൾ കത്തോലിക്കാ പ്രേക്ഷിത സഖ്യത്തിൽ അംഗമായിരുന്നുവെന്ന് ഫാദർ റഫായൽ മേലിയ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. February 17 ആഗോള കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ട എലിസബത്ത് സന്നയുടെ സ്മരണകൾ ഉണർത്തുമ്പോൾ അഗ്രാഹ്യവും അപരിചിതവുമായ വഴികളിലൂടെ നമ്മെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട എലിസബത്ത് സന്നയുടെ ജീവിത മാതൃക നമ്മെ ഏവരെയും ശക്തിപ്പെടുത്തട്ടെ. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ.